വടക്കേക്കര പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് മുൻ ബോർഡ് മെമ്പർ ടി ആർ ബോസ് നിർവഹിച്ചു. വടക്കേക്കര പഞ്ചായത്തിലെ സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് മുൻ ബോർഡ് മെമ്പർ ടി ആർ ബോസ് നിർവഹിച്ചു. ഇന്ന് ഒരു മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യം ഏത് തരത്തിലുള്ള ആവശ്യമായാലും അതെല്ലാം നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്ന, അത് ഏറ്റവും എളുപ്പത്തിൽ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിലെ 2.5 കോടിയോളം ആളുകളെ വിവിധ സംഘങ്ങളിലായിട്ട് അംഗങ്ങളാണ്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള വളരെ ബൃഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കേക്കരയിലെ സാമൂഹ്യക്ഷേമ സഹകരണ സംഘവും പ്രവർത്തിക്കുന്നത്. 4 കൊല്ലക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ന്യായമായ രീതിയിലേക്ക് അതിന് ഭാവിയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ആഡിറ്റ് റിപ്പോർട്ടാണ് ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു ഓണററി സെക്രട്ടറി എന്നുള്ളതിലൊക്കെയാണ് സുപ്രതാപൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഒരു പെയ്ഡ് സെക്രട്ടറിയെ തന്നെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് നാം ഇനി നടത്തേണ്ടത്. സഹകരണ സംഘങ്ങൾ നടത്തുന്ന സൂപ്പർ മാർക്കറ്റിലെല്ലാം പുതുക്കമ്പോളത്തെ വിലയേക്കാൾ അല്പമെങ്കിലും കുറച്ചുള്ളൊരു വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ താലൂക്കിലെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന എല്ലാ സഹകരണ ബാങ്കുകൾക്കും സൂപ്പർ മാർക്കറ്റ് ലാഭകരമായി നടത്താൻ കഴിയുന്നു എന്നുള്ളതും ഒരു സവിശേഷതയാണ്. സംഘം പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ്, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ, പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എം ഷാജിദ, സംഘം വൈസ് പ്രസിഡന്റ് ഡോക്ടർ കിഷോർ കുമാർ, സംഘം സെക്രട്ടറി വി എസ് പ്രതാപൻ, കമ്മിറ്റി മെമ്പർ എം കെ കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് പകൽവീടിന്റെ പ്രവർത്തനവും ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.